ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ ഉടുപ്പൊക്കെ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് സ്റ്റെൻസിൽ വേണം. നമുക്ക് ഇഷ്ടമുള്ള പിക്ചറുള്ള സ്റ്റെൻസിൽസുകൾ എടുക്കാം കേട്ടോ. നമുക്ക് നമ്മളെ നല്ല പയൽ ടൈപ്പിലുള്ള സ്റ്റെൻസിൽസുകൾ നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ബഡ്സ് വേണം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ള പെയിൻസ് എടുക്കാം. പിന്നെ ഞാൻ ഇന്ന് ഇവിടെ ആ വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒരു വൈറ്റ് കളറിലുള്ള ഒരു ഉടുപ്പാണ് കേട്ടോ. ഈ ഉടുപ്പ് ഞാൻ തയ്ച്ചിട്ടുള്ളത് സെറ്റ് സാരി വെച്ചിട്ടാണ്. നമ്മൾ ഉടുപ്പിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഫ്ലവേഴ്സ് ലേസസൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. ഇത് അതൊന്നും വേണ്ട, ഫ്ലവേഴ്സ് ലേസസ് ഒന്നും വേണ്ടാതെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇത്. ഞാനിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് പേൾ മെറ്റാലിക് കളറാണ്. നമുക്ക് ഇഷ്ടമുള്ള കളറ് ഫാബ്രിക് കളർ ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഉടുപ്പൊന്ന് നന്നായിട്ട് നീർത്തി വെച്ചതിന് ശേഷം ഡിസൈൻ ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലെയുള്ള ഒരു പത്രം നമ്മൾ ഡിസൈൻ ചെയ്യാൻ വിചാരിച്ച ഭാഗത്ത് നമ്മൾ ഉടുപ്പിൻ്റെ ഒരു ലെയർ താഴെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള നമ്മളെ സ്റ്റെൻസിൽ നമ്മൾ ഡിസൈൻ ചെയ്യാൻ വെച്ച ഭാഗത്ത് വെച്ച് കൊടുക്കട്ടോ. ഞാൻ നമ്മളെ ചെസ്റ്റ് നെക്കിൻ്റെ ഭാഗത്തായിട്ടാണ് ഞാൻ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നമ്മളെ സെൻസിൽമക്കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഗോൾഡൻ കളറാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് ഉടുപ്പുമൊക്കെ ഗോൾഡൻ കളർ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാലറ്റിലേക്ക് കുറച്ച് എടുത്തിട്ട് നമ്മളെ സ്പോഞ്ചിൻ്റെ ആക്കിയിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. സ്റ്റെൻസിലിൻ്റെ മേലെ കൂടി സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. സ്റ്റെൻസിലിൽ സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് പെയിൻറ് കൊടുക്കേണ്ടത്. ഇത് പെയിൻറ് ചെയ്യുമ്പോൾ സ്റ്റെൻസിൽ നീങ്ങാതെ ശ്രദ്ധിക്കണം. നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പെയിൻറ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 2 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ ഇത് ഉണങ്ങി കിട്ടുന്നതാണ്. എന്നിട്ട് നമുക്ക് സ്റ്റെൻസിൽ എടുത്ത് മാറ്റാം. ഇനി ഞാൻ ഇതിൻ്റെ ഷോൾഡർ ഭാഗത്ത് കൂടി പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഭംഗിക്കനുസരിച്ച് പെയിൻറ് ചെയ്ത് കൊടുക്കാം. Thank you.
ഒക്കെ എടുക്കുന്ന ഭാഗത്തൊക്കെ ഫില്ലാവാൻ വേണ്ടിയിട്ട് ഞാൻ ബഡ്സ് വെച്ചിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് മണിക്കൂറുകൂടെ ഇത് നന്നായി ഉണങ്ങാൻ വെക്കുക. ഇത് നമുക്ക് ചുരിദാറിലും മറ്റു വസ്ത്രങ്ങളിലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ഇത് എന്തായാലും ചെയ്ത് നോക്കണം. താങ്ക് യു. ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം.